ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൗ ടു ബിക്കം എ മില്യനെയർ ഇൻ ഡെന്റിസ്ട്രി. മില്യനെയർ അതായത് ഒരു മില്യൺ ഡോളേഴ്സ്, 8.3 കോടി ഇന്ത്യൻ രൂപ. ഇത് സാധ്യമാണോ? ഒരു ഡെന്റിസ്റ്റിനെ കൊണ്ട് ഇത് ഉണ്ടാക്കാൻ സാധ്യമാണോ? ആക്ച്വലി ഞാൻ ഇതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തു, കുറെ കാര്യങ്ങൾ വായിച്ചു. അപ്പോഴാണ് ഇത് കാര്യം മനസ്സിലായത്. യെസ് ഇറ്റ്സ് പോസിബിൾ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി പോസിബിൾ. അപ്പോൾ അതെങ്ങനെയാണ്, എങ്ങനെയാണ് അച്ചീവ് ചെയ്യാം, അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണും. കാരണം പറഞ്ഞാൽ ഇതൊരു ഫ്രെയിം വർക്ക് പോലെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കേട്ടു, അല്ലെങ്കിൽ തുടക്കം മാത്രം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മൊത്തം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഈ 8.3 കോടി രൂപ നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് എത്ര നാള് കൊണ്ടാണെന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ചിലർക്ക് 10 വർഷം കൊണ്ട് വേണമെന്നായിരിക്കാം, ചിലർക്ക് 20 വർഷം എന്നായിരിക്കാം, ചിലർക്ക് റിട്ടയർമെന്റ് ആകുമ്പോഴത്തേക്കിനും മതി എന്നുള്ളതായിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചോയ്സസ് ആണ്. ഈ ഇൻഡിവിജ്വൽ ചോയ്സിനനുസരിച്ച് വേണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. ഇപ്പോൾ ആദ്യം 10 വർഷം കൊണ്ട് മില്യണർ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യം നമുക്ക് നോക്കാം. അങ്ങനെയുള്ള വ്യക്തി ചെയ്യേണ്ടത് വെച്ചാല് ഡെന്റൽ അവയറുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുക, അത് മാർക്കറ്റിൽ സെല് ചെയ്യുക. നല്ല ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഈ നല്ല പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡെന്റിസ്ട്രീനെ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നത്തിന്, അല്ലെങ്കിൽ ഡെന്റിസ്ട്രി ഞാൻ ഉദ്ദേശിച്ചത് ഡെന്റൽ ക്ലിനിക്കിൽ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് ഉള്ള ഒരു പരിഹാരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഡിമാൻഡോട് കൂടി അത് വിറ്റുപോകും. അങ്ങനെ വിറ്റുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 10 വർഷം ഒന്നും വേണ്ടി വരില്ല, ചിലപ്പോൾ 5 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മില്യണർ ആകാൻ സാധിക്കും. ആദ്യം നിങ്ങൾ കണ്ടെത്തേണ്ടത് അങ്ങനത്തെ ഉള്ള ഒരു ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് എന്താണ്, അതിന്റെ സ്കോപ്പ് എന്താണ്, അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇത് 10 വർഷം കൊണ്ട് മില്യണർ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കാര്യമാണ്. ഇനി നമുക്ക് ഒരു ലോങ് ടൈമിലേക്ക്, അതായത് ഒരു 30 വർഷം കൊണ്ടോ 20 വർഷം കൊണ്ടോ ഒക്കെയാണ് ഒരു വ്യക്തി 8.3 കോടി രൂപ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ഒരാളുടെ കാര്യത്തിലേക്ക് വരാം. ഈ 8.3 കോടി രൂപയുടെ കാര്യം പറയുമ്പോൾ ഇത് ഇത്രയും സേവിങ്സ് ആണ്, അല്ലാതെ നമ്മളെ ചെലവാക്കിയ പൈസ വരുന്നില്ല. ഇത്രയും സേവിങ്സ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നമുക്കൊരു ക്ലിനിക് ഇടുന്നത് നല്ലതായിരിക്കും. ഈ MBBSകാരെ കമ്പയർ ചെയ്യുമ്പോൾ BDSകാർക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ, അവർക്ക് BDS കഴിയുമ്പോൾ തന്നെ സെൽഫ് സഫിഷ്യന്റ് ആകാൻ സാധിക്കും. ഈ സെൽഫ് സഫിഷ്യന്റ് ആകാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വന്നിട്ട് നമുക്ക് BDS കഴിഞ്ഞ് നേരെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലിനിക് ഇട്ട് നമ്മൾ അത്യാവശ്യമായി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വരെ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ ഒരു MBBSകാരനെ അല്ലെങ്കിൽ MBBSകാരിയെ സംബന്ധിച്ച് ആ ഒരു ഡിഗ്രി കൊണ്ട് മാത്രം സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, മനസ്സിലായി? അതുകൊണ്ടാണ് ഞാനൊരു ക്ലിനിക് ഇടണമെന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചോദിക്കണം, ക്ലിനിക് ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ടോ? ഒരു MDS ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കൺസൾട്ടേഷനോടെ പോയിക്കൂടെ നമുക്ക്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് വെക്കുക, ഇപ്പൊ ഒരു മാസം നിങ്ങൾക്ക് പനി വന്ന് കിടപ്പിലായി, നിങ്ങൾക്ക് ആ മാസം എവിടുന്ന് പൈസ കിട്ടും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴായാലും ഒരു ക്ലിനിക് ഇടുന്നത് അല്ലെങ്കിൽ സൈഡിൽ നമുക്ക് ക്ലിനിക് ഉള്ളത് എപ്പോഴും ഒരു ഉപകാരമായിരിക്കും. നീ ക്ലിനിക് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അങ്ങ് തീരെ ഗ്രാമപ്രദേശത്ത് കൊണ്ട് ഇടുന്നതിനെക്കാട്ടിലും നല്ലത് കുറച്ചും കൂടെ ഒരു സിറ്റി ആയിട്ട് അടുത്തുള്ള ഏരിയ ഇടുന്നതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ സിറ്റിയിലുള്ളവരെയും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളവർ, കാരണം അവർ കുറച്ചും കൂടെ എസ്തെറ്റിക് കൺസേൺ ഉള്ളവരായിരിക്കും. അതുകൊണ്ട് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാൻ അവർ വില്ലിംഗ് ആയിരിക്കും. മറ്റു കാര്യം ശ്രദ്ധിക്കേണ്ടത് ക്ലിനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസ് മാത്രമല്ല, മറിച്ച് ചെറിയൊരു അതിനൊരു ബിസിനസ് ആസ്പെക്ട് കൂടിയുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ക്ലിനിക്ക്, ഡെന്റൽ ക്ലിനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സ്കെയിലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുന്നതിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ കണ്ടു കാണും ഒരു 20 വർഷം മുമ്പൊക്കെ അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പൊക്കെ ഒരു ചെറിയ കടമുറയിൽ തുടങ്ങിയ ക്ലിനിക്ക് ഇപ്പോൾ ഒരു വലിയ 3 നില കെട്ടിടത്തിന് അത്രയും വളർന്നു വലുതായത്. അപ്പൊ അങ്ങനെ നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ കഴിയും. പിന്നീട് നമുക്ക് ഫ്രാഞ്ചൈസികൾ, അതായത് നമ്മൾ തന്നെ ക്ലിനിക്കിനെ പല സ്ഥലങ്ങളിൽ തുടങ്ങാൻ പറ്റും ഫ്രാഞ്ചൈസികൾ. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫോർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ച് ബിസിനസ് തന്ത്രങ്ങൾ കൂടി എക്സ്ട്രാ നമ്മൾ അതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയുകയാണെങ്കിൽ മാർക്കറ്റിങ്ങിനെ പറ്റിയാണ് എനിക്ക് പറയേണ്ടത്. നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഫോൺ ഉണ്ടാക്കി, അത് ആരെങ്കിലും വന്ന് ഉപയോഗിച്ച് നോക്കുമ്പോഴല്ലേ മനസ്സിലാകത്തുള്ളൂ അത് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ഫോണാണെന്ന്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ലൊക്കാലിറ്റിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡെന്റൽ സർവീസ് ആയിരിക്കും. പക്ഷെ ആരെങ്കിലും വന്ന് അവിടെ വന്ന് ഈ സർവീസ് കിട്ടുമ്പോഴല്ലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് സൂപ്പർ സർവീസ് ആണ് അല്ലെങ്കിൽ ഇത് സൂപ്പർ ഫെസിലിറ്റി ആണ് ഒരു ഓഫർ ചെയ്യുന്നത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റിങ്ങിന് വളരെ വലിയ റോളുണ്ട്.
അപ്പൊ അതിനെ പറ്റുന്ന ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല, കാരണം അത് വീഡിയോ ഭയങ്കര വിലന്തി ആയിപ്പോ. നമുക്ക് നമ്മുടെ 8.3 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കാന്നതിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ക്ലിനിക്കിന്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചോണ്ട് വന്നത്. ഓക്കെ, നമ്മൾ അങ്ങനെ ക്ലിനിക് ഇട്ടു, ക്ലിനിക്ക് മാത്രം മതിയോ പോരാ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് മസ്റ്റാണ്. മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലിനിക് ഉണ്ടാകണം. MDS എടുത്തിട്ട് നിങ്ങൾ MDSന്റെ കൂടെ കൺസൾട്ടേഷന് പോകുന്നുണ്ടെങ്കിൽ കൊള്ളാം. നിങ്ങൾ ഏതെങ്കിലും ഡെന്റൽ കോളേജസിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിലും കൊള്ളാം. പിന്നെ നിങ്ങൾ ഡെന്റൽ മെറ്റീരിയൽസിന്റെ എന്തെങ്കിലും സെയിൽ ഉണ്ടെങ്കിൽ മികച്ചതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെന്റൽ റിലേറ്റഡ് കോഴ്സുകൾ എടുക്കാൻ സാധിക്കുന്നെങ്കിൽ അതും അടിപൊളിയാണ്. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അടിപൊളിയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ വേണമെന്നല്ല ഞാൻ പറയുന്നത്, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒരു 3 ഇൻകം സോഴ്സ് എങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു 3 ഇൻകം സോഴ്സ് എങ്കിലും, ഈ 3 ഇൻകം സോഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതായത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ, മാസം സുഖമായിട്ട് നിങ്ങൾക്കൊരു 2 ലക്ഷം 2.5 ലക്ഷം 3 ലക്ഷം വരെ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധിക്കും. അതിന്റെ ഒന്നും ബിഗിനിങ് സ്റ്റേജ് അല്ല ഞാൻ പറഞ്ഞത്, അതായത് നിങ്ങൾ ഇപ്പൊ ഇന്ന് ക്ലിനിക്ക് ഇട്ടു അടുത്ത മാസം തൊട്ട് നിങ്ങൾക്ക് 2 ലക്ഷം രൂപ, അതല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊന്ന് ഇട്ടിട്ട് ഒന്ന് സെറ്റ് ആയി വരുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതായത് ചിലപ്പോൾ 2-3 വർഷം എടുത്തേക്കാം. പക്ഷെ നിങ്ങൾ അതിനനുസരിച്ച് എഫോർട്ട് എടുക്കും. നല്ല എഫോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റ് റിസൾട്ട് കിട്ടും. നല്ല എഫോർട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഫോർട്ട് എടുക്കേണ്ട പരിപാടിയാണ്. നമ്മൾ തന്നെ 8.3 കോടി രൂപയ്ക്ക് വേണ്ടിയുള്ള റേസാണ് അല്ലെ. അപ്പോൾ നല്ലോ എഫോർട്ട് എടുത്തു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് നമ്മൾ ആ റേസിൽ മുന്നിലേക്ക് എത്താം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഗോളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെ മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് നമ്മൾ ബിൽഡ് ചെയ്തു. നമുക്കൊരു മാസം ഒരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ വരെ നമ്മൾ എത്തിച്ചു. കഴിഞ്ഞില്ല, ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. പണം ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആണ് അതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ള കാര്യം. നിങ്ങൾ കണ്ടു കാണും, ഇപ്പോൾ ഒരു ലോട്ടറി അടിച്ച വ്യക്തി 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് അയാളുടെ പഴയ അവസ്ഥയെക്കാട്ടിലും പരിതാപകരമായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ. അതിനൊക്കെയുള്ള കാരണം എന്താണ്? അവർക്ക് പണം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എത്ര സമ്പാദിച്ചാലും അതിനെ എത്ര രീതിയിൽ അല്ലെങ്കിൽ എത്ര മനോഹരമായിട്ട് നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും, അവിടെയാണ് ആക്ച്വലി ഇതിന്റെ വിജയം എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ട് ഇനി എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം, അവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സംഗതി കയറി വരുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? നിങ്ങൾക്ക് കോൺഫിഡന്റ് ഉള്ള ഏത് അസറ്റ് ക്ലാസ്സിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ETFൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ അത്യാവശ്യം റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ വരെ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ റിസ്ക് പൊട്ടൻഷ്യൽ മനസ്സിലാക്കി മാത്രമേ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താവൂ. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫീൽഡിനെ പറ്റി പഠിക്കുക, അല്ലെങ്കിൽ ജനറലായിട്ട് ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഏത് അസറ്റ് ക്ലാസ് ഇൻവെസ്റ്റ് ചെയ്യണം തീരുമാനിക്കാവൂ. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും പഠിക്കാൻ വലിയ സമയമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്, നിങ്ങൾ അത്രയ്ക്ക് തിരക്കുള്ള ഡോക്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സിന്റെ അടുത്ത് പോയിട്ട് അവരുടെ അഡ്വൈസോട് കൂടി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം പ്രോസസ്സാണ്, അല്ലെങ്കിൽ ലോങ് ടൈം ജേർണിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ഷമയും അതേപോലെ തന്നെ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺസ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാല്, ഈ 7-8 തടിക്കഷ്ണം പോലിരിക്കുന്ന പുസ്തകങ്ങൾ പഠിച്ചിറങ്ങുന്ന നമുക്ക് ഈ ഫിനാൻസിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ അറിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. പക്ഷെ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഒരു സംഭവം കൂടി നമ്മൾ പഠിച്ചെടുക്കണം, ഡിസിപ്ലിൻ. അല്ലാതെ ഈ പറയുന്ന ഫിനാൻസ് ടോപ്പിക്, അതായത് സബ്ജക്ട്സ് പഠിക്കാൻ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിക്കാൻ, എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, ഗോൾഡിന്റെ ഇൻവെസ്റ്റ്മെന്റ്, മ്യൂച്വൽ ഫണ്ട്സിന്റെ ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ പഠിക്കാൻ നമ്മുടെ അത്രയൊന്നും വലിയ പ്രയാസമൊന്നുമില്ല പഠിക്കാൻ. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞതുപോലെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സംഗതി കൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, 50% റിട്ടേൺ കിട്ടിയത്, പൈസ ഇരട്ടിയായത്, ഇതൊക്കെ എന്റെ ഇൻവെസ്റ്റ്മെന്റിലൂടെ എനിക്ക് കിട്ടിയതാണ്. പിന്നെ ഈ അടുത്ത് ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും മൂഫിൻ ഗ്രീൻ ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ എനിക്ക് ഓൾമോസ്റ്റ് 100% റിട്ടേൺ കിട്ടി ഈ സമയത്ത് വരെ. അതായത് നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റുമെങ്കിൽ, ഒരു എന്റെ ഡോക്ടറായ എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോശമില്ലാത്ത രീതിയിൽ. തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്കും സാധിക്കും പഠിച്ചു കഴിഞ്ഞാൽ. വലിയ പണിയൊന്നുമില്ല പഠിക്കാനെന്നും കൂടി ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ 25,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്,
12% റിട്ടേൺ കിട്ടുന്ന ഏതെങ്കിലും അസറ്റ് ക്ലാസ് എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് 12% റിട്ടേൺ നമുക്ക് തരാൻ പോകുന്ന വിചാരിക്കാം. 25,000 വെച്ചിട്ട് നിങ്ങൾക്ക് 200,000 രൂപ മാസം ഉണ്ടാക്കുന്ന ആൾക്ക് 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഇല്ല, അങ്ങനെ 30 വർഷത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എത്രയാണെന്ന് അറിയോ? 90,00,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ 30 വർഷം കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്ന് അറിയോ? അല്ലെങ്കിൽ മൊത്തം നമ്മൾ ഓരോ മാസം 25,000 രൂപ വെച്ച് അടച്ച് 30 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയാണ് 90,00,000. പക്ഷേ നമുക്ക് ടോട്ടൽ എമൗണ്ട് അവിടെ കിട്ടുന്ന എത്രയാണെന്ന് അറിയോ? 8.82 കോടി രൂപ. 8.82 കോടി രൂപ. അതായത് നമ്മൾ മില്യനെയറായി മാറിക്കഴിഞ്ഞു. മനസ്സിലാക്കുക, അതായത് ഇത് ഞാൻ ഒരു 25,000 വെച്ചിട്ട് 12% 30 വർഷത്തേക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു കണക്ക് പറഞ്ഞ് നമുക്ക് ഇതിനകത്ത് പെർസെന്റേജ് മാറ്റാം, നമുക്ക് കിട്ടുന്ന എമൗണ്ട് മാറ്റാം. 50,000 രൂപ വെച്ച് ഇടാൻ പറ്റും, നിങ്ങൾക്ക് 50,000 രൂപ വെച്ച് ഇടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഈ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഷോ ഓഫ് നടത്തി ജീവിക്കരുത്. അതായത് ഇപ്പോഴത്തെ എല്ലാ ഇന്ത്യൻ മിഡിൽ ക്ലാസ്സുകാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ ഷോ ഓഫ് ആണ്. നമ്മുടെ കയ്യിലെ പൈസയ്ക്കും മുകളിലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരിക്കും. EMI-ക്കും അങ്ങനെ നമ്മുടെ കടമെടുത്തും ഒക്കെ മാക്സിമം നമ്മുടെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടും. തുടക്കത്തിലൊക്കെ ആൾക്ക് പറയും അത് കൊള്ളാലോടാ, അല്ലെങ്കിൽ ഇത് കൊള്ളാം, സൂപ്പർ ആണല്ലോ, എത്ര രൂപ കൊടുത്തതൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ പറയും. പക്ഷെ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ കടം തിരിച്ചടക്കാൻ കഴിയാതെ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഇതിന്റെ EMI അടയ്ക്കാൻ പറ്റും, നമ്മൾ പാടുപെടേണ്ടി വരും. എങ്ങനെയാണെങ്കിലും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം, പൈസ ഇല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് കടമെടുത്ത് വാങ്ങിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താവൂന്ന് മാത്രമാണ് ഞാനിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഫോട്ടോയിൽ കാണുന്ന മോദിയുടെ അപ്പുറത്തേക്കുന്ന മനുഷ്യൻ രാകേഷ് ഇഞ്ചുൻവാലയാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബിഗ് ബുൾ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. എത്ര സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഡ്രസ്സിംഗ് നിങ്ങൾ നോക്കും. അതേമാത്രമല്ല, നിങ്ങൾ രത്തൻ ടാറ്റ എടുത്ത് നോക്കുക, എത്ര സിമ്പിളാണ്. വാറൻ ബഫറ്റിനെ എടുത്ത് നോക്കുക, ഇവരൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള മനുഷ്യരാണ്. ഇത്രയും സിമ്പിളാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഇത്രേ ഉദ്ദേശമുള്ളൂ, നമ്മൾ നമ്മുടെ കൊക്കിനെ ഒതുങ്ങുന്നതനുസരിച്ച് ഉള്ള സാധനങ്ങളെ വാങ്ങിക്കാവും. മേളി പറഞ്ഞ 2 പോയിന്റ്സ്: ഒന്ന്, നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അത്യാവശ്യം റിട്ടേൺ കിട്ടുന്ന അസറ്റ് ക്ലാസ്സിലേക്ക് ഒരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. 2, നമ്മുടെ കൊക്കി ഒതുങ്ങുന്നത് മാത്രം വാങ്ങിച്ച് ജീവിക്കുക. ഈ 2 കാര്യങ്ങൾ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള സമയം ചിലപ്പോൾ 20 വർഷമായിരിക്കാം, 30 വർഷമായിരിക്കാം, അതൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. അതിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ എഫോർട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും. നിങ്ങൾ ഇപ്പൊ എത്ര വർഷത്തേക്കാണോ അത്രയും വർഷത്തേക്ക് സ്ട്രിക്റ്റ് ആയിട്ടും അതിൽ തന്നെ നിങ്ങളുടെ പ്ലാനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലർക്കും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് മൈൻഡ് സെറ്റ്. അതായത് റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയും, അതായത് ആളുകളുടെ മൈൻഡ് സെറ്റ് ആണെന്നാണ് പറയുന്നത്. ഒരു ആള് പണക്കാരനാണെന്ന് അയാളുടെ മൈൻഡ് സെറ്റ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ഈ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യേണ്ടതൊക്കെ വളരെ വലിയൊരു ടോപ്പിക്കാണ്. അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, അല്ലെങ്കിൽ റഫ് പ്ലാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ മില്യനർ ആകാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സ് ചോദിക്കാനാണ്, എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും.